എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ സൺഡേ കഥയിലേക്ക് സ്വാഗതം. ഇപ്പോ കഥ തുടങ്ങാം അല്ലേ? ഇന്നത്തെ എന്റെ സൺഡേ കഥയുടെ പേര് യഥാർത്ഥ സുരക്ഷ. കഥയുടെ പേരാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് കമ്പ്യൂട്ടറിന്റെയും അതുപോലെ ഇന്റർനെറ്റിന്റെയും എല്ലാം ഒരു യുഗം തന്നെയാണ് അല്ലേ? നമ്മൾക്ക് എന്ത് കാര്യം അറിയണമെങ്കിലും എന്ത് ചെയ്യാനും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഏതൊരാവശ്യവും നിറവേറ്റാനായിട്ട് ഈ ഉപകരണങ്ങൾ മതി എന്നുള്ള ഒരു ധാരണയാണ് എല്ലാവരിലും ഉള്ളത് അല്ലേ? നിങ്ങൾക്കുള്ളതുപോലെ എന്നിലുമുണ്ട്. പക്ഷേ എല്ലാം ഏതൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യയാണെങ്കിലും യന്ത്രോപകരണങ്ങളാണെങ്കിലും നമുക്ക് യഥാർത്ഥ സുരക്ഷ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് അല്ല, ഓരോ മനുഷ്യർക്കും യഥാർത്ഥ സുരക്ഷ കിട്ടേണ്ടത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? ആ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. നമ്മൾ നമ്മളുടെ സുരക്ഷ തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ സമ്പത്തിനോ പണക്ക പോലെ നമ്മുടെ മുതിർന്നവർക്കോ ആർക്കാണെങ്കിലും നമ്മളെ സഹായിക്കുന്നതിനും നമ്മളെ പരിരക്ഷിക്കുന്നതിനുമൊക്കെ ഒരു പരിമിതിയുണ്ട് ഇല്ലേ? നമ്മുടെ സുരക്ഷ അല്ലെങ്കിൽ നമുക്ക് സുരക്ഷ തീർക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. അതെങ്ങനെയാണ് എന്നുള്ള അതെങ്ങനെയാണ് എന്ന് നമ്മളെ ബോധ്യമാക്കുന്ന ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. കഥയുടെ പേര് യഥാർത്ഥ സുരക്ഷ എന്ന് തന്നെയാണ്. അതായത് ഒരിടത്ത് ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു. യോദ്ധാവ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന ആള്. അപ്പോൾ യോദ്ധാവിന് എപ്പോഴും എന്തുണ്ട്? ധൈര്യമുണ്ട് അല്ലേ? ധൈര്യമുള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ. പക്ഷേ ധൈര്യമില്ലാത്ത യോദ്ധാക്കളുമുണ്ട്. അപ്പോൾ നമ്മുടെ യോദ്ധാവിന് നല്ല ധൈര്യമാണ്. ഏത് ആപത് ഘട്ടമാണെങ്കിലും അദ്ദേഹം ഭയമില്ലാതെ അതിനെ നേരിടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഭയം എന്ന ഒരു ചിന്തയും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിനെ അലട്ടിയിട്ടേയില്ല. എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹം അത് തരണം ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ഒരു യോദ്ധാവായിരുന്നു. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയായി ധൈര്യം ഉണ്ടായിരിക്കുന്നത്? നിങ്ങളുടെ ഈ ധൈര്യത്തിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ, എന്തോ ഒരു രഹസ്യമുണ്ട്. അത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇതുപോലെ വരുമല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലോ ഇത് നിന്നെ കൊണ്ട് തന്നെയൊന്നും നടക്കുകയില്ല, ഞങ്ങൾക്കറിയാം നിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, അത് നമ്മളുടെ മനുഷ്യ സഹജമാണത്. ഈ യോദ്ധാവിനോടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്നു, നിനക്ക് ഇത്രയും ധൈര്യം എവിടുന്ന് കിട്ടി? നിനക്ക് ഒരു ഭയവുമില്ലാതെ നിന്ന് യുദ്ധം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ രഹസ്യം എന്താ? നിനക്ക് എന്തോ രഹസ്യമുണ്ട്, ഇല്ലാതെ നിന്നെ കൊണ്ട് ആവില്ല ഇത്രയും കാര്യമായിട്ട് നിന്ന് യുദ്ധം ചെയ്ത് ജയിക്കാനായിട്ട് എന്ന് സുഹൃത്തുക്കള് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു. അപ്പൊ യോദ്ധാവ് പറഞ്ഞു, ശരിയാണ്, എനിക്ക് ഒരു രഹസ്യ കോട്ട തന്നെയുണ്ട്. ഞാനത് പറയില്ല. എന്റെ രഹസ്യകോട്ടയെക്കുറിച്ച് ഞാൻ ഒരു കാര്യവും നിങ്ങളോട് പറഞ്ഞു തരികയില്ല. എനിക്ക് സ്വന്തമായിട്ടുള്ളതാണ്. ആ രഹസ്യ കോട്ടയുള്ളത് കൊണ്ടാണ് ഏത് ആപത്ഘട്ടം വന്നാലും ഞാൻ തരണം ചെയ്ത് നിന്നു പോകുന്നത്. അതിന് ആ എനിക്ക് ആപത്ത് വരുമ്പോൾ ഞാൻ ആ കോട്ടയ്ക്കകത്താ കയറിയിരിക്കുന്നത്. അത് ഞാൻ എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ പിന്നെ എനിക്ക് അങ്ങനെ രഹസ്യമായിട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കുമോ? അതുകൊണ്ട് അത് നിങ്ങളങ്ങ് വിട്ടേക്കൂ. ആ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ആ കോട്ട എവിടെയാണെന്നും പറഞ്ഞു തരില്ല.
ഇത് കേട്ട് സുഹൃത്തുക്കൾക്ക് തന്നെ ദേഷ്യം വന്നു. ആഹാ, കൊള്ളാലോ, ആ രഹസ്യകോട്ട നമുക്ക് കണ്ടുപിടിച്ച് തന്നെ പറ്റുള്ളൂ. അങ്ങനെ അവൻ മാത്രം ജയിച്ച് മുന്നേറി പോകണ്ട. നമ്മുടെ ഇന്നു മുതലുള്ള, അവർ പരസ്പരം പറയുകയാണ്, ഇന്നു മുതലുള്ള നമ്മളുടെ സമയം മുഴുവനും അവന്റെ ആ രഹസ്യകോട്ട കണ്ടുപിടിക്കാനായിട്ട് വിനിയോഗിക്കണം. അത് നമുക്ക് അവനെ പിന്തുടർന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് സുഹൃത്തുക്കള് ഓരോരോ പദ്ധതികൾ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ ഈ കൂട്ടുകാർ, ഈ സുഹൃത്തുക്കള് അവൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തെത്തി. അപ്പോഴാകുമ്പോ ആരുടെയും ശല്യമില്ലല്ലോ, തടഞ്ഞു നിർത്തി. അവരെല്ലാം ചുറ്റും ആയുധങ്ങളുമായിട്ട്, ഇദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ. ആ ഇന്ന് തന്നെ ഇവനെ കൂടെ രഹസ്യകോട്ട എവിടെയാണെന്ന് അറിയാലോ. ഇവൻ ഇപ്പൊ ആപത്ഘട്ടത്തിലാണല്ലോ പെട്ടിരിക്കുന്നത്. ഇവൻ ആ രഹസ്യകോട്ടയിൽ ചെന്ന് കയറുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവൂ എന്നും പറഞ്ഞവർ രഹസ്യകോട്ട കണ്ടുപിടിക്കാനായിട്ട് ഇവനെ ഇവന് ചുറ്റും കൂടി ആയുധങ്ങളുമായിട്ട്. നിങ്ങളുടെ രഹസ്യകോട്ട എവിടെയാണെന്ന് പറയൂ എന്നും പറഞ്ഞ് എല്ലാവരും ആക്രോശിച്ചു. പക്ഷേ യോദ്ധാവ് ചെറു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് കൈവെച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഇവിടെയാണ് എന്റെ രഹസ്യകോട്ട. ഇവിടെ എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. എന്റെ മനസ്സ് തന്നെയാണ്, എന്റെ മനസ്സിലാണ് എന്റെ രഹസ്യകോട്ട. എനിക്കുള്ള ധൈര്യം തരുന്നത് എന്റെ മനസ്സാണ്. എന്റെ ശരീരം നശിപ്പിക്കാനേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ, പക്ഷേ എന്റെ മനസ്സിലെ ധൈര്യം നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്റെ രഹസ്യകോട്ട ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട സുഹൃത്തുക്കൾ നാണിച്ച് പിന്മാറി എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ യഥാർത്ഥ സുരക്ഷ ഇരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾക്ക് ഏത് ആപത്ഘട്ടം വന്നാലും അതിനെ തരണം ചെയ്യും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് കിട്ടേണ്ടത് എവിടെ നിന്നാണ്? അവനവന്റെ ഉള്ളിൽ നിന്നാണ്. ഓരോരുത്തരും അത് അങ്ങനെയാണ്, അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അവനവന് ധൈര്യം കിട്ടുക, അവനവന്റെ മനസ്സിൽ ഉറച്ച ചിന്തകൾ കൊണ്ടുവരിക. അവനവന്റെ ധൈര്യം, അവനവന്റെ സുരക്ഷ എല്ലാം അവരവരുടെ മനസ്സിൽ തന്നെയാണ് കൊണ്ടു നടക്കേണ്ടത്. അവിടെ ആ മനസ്സിലെ അറിവാണ്, മനസ്സിലുണ്ടാകുന്ന ആത്മജ്ഞാനമാണത്രേ നമുക്ക് നമ്മുടെ സുരക്ഷ തീർത്ത് നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ആടിയുലയാത്ത ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏത് ഘട്ടത്തെയും ഏത് വിഷമഘട്ടത്തെയും തരണം ചെയ്ത് വിജയത്തിലെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. ഓക്കെ, കഥ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു ദിവസം നമുക്ക് കാണാം. ബൈ ബൈ.